നിങ്ങൾ ഇന്ത്യയിലോ വിദേശത്തോ സി പി സി എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇന്ത്യയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ആധാർ കാർഡ് വളരെ നിർബന്ധമാണ്. മാത്രമല്ല ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ, അതായത് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എക്സാക്ട് സെയിം ആയിരിക്കണം AAPC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ ഫസ്റ്റ് ചാൻസ് നഷ്ടപ്പെടുകയും മാത്രമല്ല അത് രണ്ടാമത് റീഷെഡ്യൂൾ ചെയ്യാനും സാധിക്കുന്നതല്ല. AAPC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്യുകയും ഡിജി ലോക്കറിൽ ആധാർ കാർഡും സെക്കൻഡ് ഫോം ഓഫ് ഐഡിയും വെരിഫൈ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് ഫോം ഓഫ് ഐഡി ആയി നിങ്ങൾക്ക് പാസ്പോർട്ടോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിക്കാവുന്നതാണ്. ആധാർ കാർഡിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് എക്സാം ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ വിദേശത്താണ് എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ഐഡിയും പാസ്പോർട്ടുമാണ് ഐഡി പ്രൂഫായിട്ട് കൊണ്ടുപോകേണ്ടത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എക്സാക്ട് സെയിം ആയിരിക്കണം. നിങ്ങളുടെ ഐഡി പ്രൂഫിലുള്ളതുപോലെ തന്നെയായിരിക്കണം നിങ്ങളുടെ AAPC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ എക്സാം ചാൻസ് നഷ്ടപ്പെടുകയും ഇത് റീഷെഡ്യൂൾ ചെയ്യാനും സാധിക്കുന്നതല്ല. ഇനി വിദേശത്താണ് എക്സാം എഴുതുന്നതെങ്കിൽ ഒറിജിനൽ ബുക്സ് കൊണ്ടുപോകേണ്ടതാണ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന് തോന്നിയ ഒരു പോയിന്റ് ഇതാണ്. AAPC-യിൽ നിന്ന് വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി വായിച്ചു നോക്കേണ്ടതാണ്. അവർ തരുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ തവണ തരുന്ന ഇൻസ്ട്രക്ഷൻസും മേ ബി ചേഞ്ച് ഉണ്ടായേക്കാം, മേ ബി അവരുടെ റൂൾസ് ചേഞ്ച് ഉണ്ടായേക്കാം. എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും അത് കൃത്യമായി കാൻഡിഡേറ്റിന് AAPC മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നോട്ടീസ്ഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് എക്സാം ഷെഡ്യൂൾ ചെയ്യാൻ വരുന്ന മെയിലും കൺഫർമേഷൻ മെയിലും എല്ലാ ഇൻസ്ട്രക്ഷൻസും AAPC തരുന്നതാണ്. അത് കൃത്യമായി വായിച്ച് നോക്കേണ്ടതാണ്. കൂടാതെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചും റൂൾസ് ചേഞ്ച് ഉണ്ടാകാം. എന്ത് റൂൾസ് ചേഞ്ച് ഉണ്ടെങ്കിലും ആ ലൊക്കേഷനിലുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും AAPC അപ്ഡേഷൻസ് തരുന്നത്. എന്തെങ്കിലും കാരണവശാൽ എക്സാം റീഷെഡ്യൂൾ ചെയ്യുന്നവർ നിർബന്ധമായും 2 ദിവസം മുൻപെങ്കിലും റീഷെഡ്യൂൾ ചെയ്തിരിക്കണം. ഒരു കാര്യം കൂടി പറയാനുള്ളത്, AAPC മെയില് മേ ബി ജങ്ക് ഫോൾഡറിലോ സ്പാമിലോ പ്രൊമോഷൻ ഫോൾഡറിലോ വരാവുന്നതാണ്. അതിന് ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.